സ്പിരിറ്റ് ഓഫ് കേരള 2024 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലച്ചുട അമ്മ ശരണം. ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞ് 4-ാം വർഷത്തെ ഉത്സവം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രമന്ത്രി കല്ലമ്പള്ളിയില്ലം വാമനൻ നമ്പൂതിരി ആണ് മറ്റം വടക്ക് തട്ടാരമ്പലം. ഒരു പ്രതിഷ്ഠ കഴിഞ്ഞ ക്ഷേത്രത്തിൻ്റെ നാൾക്ക് നാൾ ഉള്ള അഭിവൃദ്ധി എന്ന് പറയുന്നത് 5 തരത്തിലുള്ള പ്രക്രിയകളെ കൊണ്ടാണ്. 5 തരത്തിലുള്ള പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആചാര്യ തപസ, അമ്നായ ജപേന, നിയമേന, അന്നദാനേന, ഉത്സവേന. ഇങ്ങനെ 5 തരത്തിലാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നാൾക്ക് നാൾ ഉള്ള അഭിവൃദ്ധി. ആചാര്യ തപസ് എന്ന് പറഞ്ഞാൽ ക്ഷേത്ര തന്ത്രിയുടെ അല്ലെങ്കിൽ പൂജാരിയുടെ മേൽശാന്തിമാരുടെ ഭക്തി ശ്രദ്ധാപുരസ്സരം ഉള്ള വിശ്വാസം സംബന്ധിയായിട്ടുള്ളതും അവനവൻ്റെ ഉപാസനാ സംബന്ധിയായിട്ടുള്ള ജപങ്ങൾ, വ്രതങ്ങൾ എന്നിവ അനുസരിച്ചാണ് ആചാര്യ തപസ്. 2-ാമത്തത് ആമ്മായ ജപേന, ഭക്തവൻ ഭക്തജനങ്ങൾ അവിടെ വിശേഷ ദിവസങ്ങളിൽ, അവസരങ്ങളിൽ, സന്ധ്യാസമയങ്ങളിൽ, പ്രഭാതത്തിൽ ഒക്കെയുള്ള നാമജപം, മറ്റ് ക്ഷേത്രദർശനം, നാമജപം, പ്രദക്ഷിണം, മറ്റ് ജപങ്ങൾ കൊണ്ടുള്ള നാൾക്ക് നാൾ വരുന്ന അഭിവൃദ്ധി. 3-ാമത് നിയമേന, ഇത്ര സമയത്ത് നട തുറന്ന്, ഇത്ര സമയത്ത് അഭിഷേകം, ഇന്ന സമയത്ത് മലർനേദ്യം, പൂജാതി കാര്യങ്ങൾ ഇന്ന സമയത്ത്, ദീപാരാധന ഇന്ന സമയത്ത്, നട അടയ്ക്കുന്നത് ഇന്ന സമയത്ത്, പിന്നെ മാസത്തിൽ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ, വാർഷികമായിട്ട് നടത്തുന്ന പൂജകൾ ഇന്നെ കാര്യം ഇന്നെ രീതിയിലാണ് എന്നുള്ള ഇതാണ് നിയമം. 4-ാമത്തെ പ്രക്രിയയാണ് ഉത്സവം. അതിന് ഒരു ഗ്രാമത്തെ സംബന്ധിച്ച് അവിടുത്തെ ദേവത എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് തപസ് സ്വയം തപസ്സനുഷ്ഠിക്കുന്ന ഒരു സാധകൻ്റെ പ്രതീകമാണ്. ആ സാധകൻ്റെ സമാധി ഉള്ള സമാധിയാവുന്ന ഒരു അവസ്ഥയാണ് ഉത്സവം. ആ ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് അദ്ദേഹത്തിൻ്റെ സാധന ശക്തി ഉണർന്ന്, കുണ്ടലിനി ശക്തി ഉണർന്ന്, ജീവാത്മാവ് പരമാത്മാവിനെ ദൂരെ നിന്ന് കാണുന്ന ഒരു പ്രക്രിയയാണ് കൊടിയേറ്റം. ആ ഓരോ ദിവസവും ഓരോ പടിയായിട്ട് പരമാത്മാവിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ്. അപ്പോഴുണ്ടാവുന്ന ആനന്ദമാണ് ആറാട്ട് എന്നുള്ള മഹോത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. പരമാത്മാവിനും ജീവാത്മാവിനും അകലം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അവർ തമ്മിൽ ഏകമായിത്തീരുന്ന ഒരവസ്ഥയിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദം, അമൃത വർഷം ഉണ്ടാവും. ആ അമൃതവർഷത്തിൻ്റെ പ്രതീകമാണ് ആറാട്ട്. അതിൽ ഭക്തജനങ്ങളും എല്ലാവരും ആ അമൃതവർഷത്തിന്, ആ ആനന്ദത്തിന് പാത്രീഭൂതരാവുന്ന ഒരു സംഗതിയാണ് ആറാട്ട് എന്ന മഹോത്സവത്തോടുകൂടി പരിസമാപ്തി വരുന്നത്. അത് കഴിഞ്ഞാൽ ആ ഉത്സവം കഴിഞ്ഞു തിരിച്ച് ജീവാത്മാവ് ആയിട്ട് സ്വന്തം ദേഹത്തിലേക്ക് വീണ്ടും മടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഒരു ദേവനെ സംബന്ധിച്ച് ആറാട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ. ആറാട്ട് എന്ന് പറഞ്ഞാൽ ജീവാത്മാ പരമാത്മാ ഐക്യമാണ്. അതാണ് നമ്മൾ നമ്മുടെ മനസ്സിലും ഭക്തിയുടെ പേരിലായാലും വിശ്വാസത്തിൻ്റെ പേരിലായാലും സാധനയുടെ പേരിലായാലും നമ്മൾ മനസ്സിൽ ഭാവിക്കേണ്ടതും അതാണ്. Thank you.
ശരണം, ദേവി ശരണം. ഭക്തജനങ്ങളെ, ഇത് പാലച്ചുവടുകാവ് വനദുർഗാദേവി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവമാണ് ഇന്ന്. ഇന്ന് ദേവിയുടെ തിടമ്പേറ്റാൻ എത്തിച്ചേരുന്നത് ഉണ്ണിപ്പുള്ളി ഗണേശൻ എന്ന ഗജരാജനാണ്. ഇന്ന് ഏതാനും ഇപ്പോഴേതാണ്ട് 5 മണിയായിരിക്കും. നമുക്കിടയോടുകൂടി ആറാട്ട് പുറപ്പെട്ട് നമ്മുടെ നാഷണൽ ഹൈവേയിൽ ചെന്ന് അമ്പലപ്പുഴ കച്ചേരി ജംഗ്ഷനിലെത്തി അവിടെ നിന്നും തീരദേശ റോഡിലൂടെ തെക്കോട്ട് വന്ന് ആറാട്ട് കടവ്, ഇവിടെ ഈ പടിഞ്ഞാറത്തെ കടലിലാണ് നീരാടുന്നത്, അതാണ് ആറാട്ട് കടവ്. അവിടെ നീരാടിയ ശേഷം വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് തീരദേശ റോഡിലെത്തി അഞ്ചാരൻകാവ് നാഗേശ്വര ക്ഷേത്രം, പായൽക്കുളങ്ങര ക്ഷേത്രം, നവരാക്കൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് ആറാട്ട് ഈ ക്ഷേത്രത്തിൽ തിരിച്ചേറുന്ന ദിവസമാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഒരു കാവും ഒരു കൽവിളക്കും മാത്രമുണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു. പിന്നീട് മാറി മാറി വന്ന തലമുറ ചെറിയ ചെറിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ അത് പിന്നെ പിൽക്കാലത്ത് കരയോഗം KKDS 54 കരയോഗം ഏറ്റെടുക്കുകയും അതിനുശേഷം ഇപ്പോൾ ഈ കാണുന്ന ഗോപുരവും ക്ഷേത്രവും എല്ലാം ഇവിടെ അതുപോലെ കൊടിമര ഉൾപ്പെടെ ഇവിടെ നിർമ്മിക്കുവാൻ സാധിച്ചു. അത് ദേവിയുടെ ഒരു കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ വിവിധ അത്ഭുതങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. കാരണം ഡോക്ടർമാർ പോലും ഉപേക്ഷിച്ച ചില കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ആ ഫലം കണ്ടെത്തിയ ചരിത്രം വരെയുണ്ട്. ഇവിടുത്തെ പണ്ടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ച കാലത്ത് അപ്പുറത്തൊരു കലങ്കരി മാത്രമേ, കലങ്കരിയും വിളക്കും മാത്രമായിരുന്നു. അവിടെ പണ്ടൊരു കുഴി ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ കെട്ടിടങ്ങളൊക്കെ ആയി. അപ്പോൾ ആ കുഴിയിൽ നിന്ന് കുളം വെട്ടി ആ ജലം കൊണ്ടുവന്ന് കലങ്കരിച്ചിരുന്ന ഒരു കാവായിരുന്നു ഇത്, അന്ന് പാലച്ചുവടെന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ പിൽക്കാലത്ത് പാലച്ചുവട് കാവ് വനദുർഗാദേവി ക്ഷേത്രമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത് ഈ 10 ദിവസത്തെ ആ ഉത്സവം ഇന്ന് ആറാട്ടോടുകൂടി പര്യവസാനിക്കുകയാണ്. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടിയോടുകൂടി ഈ വർഷത്തെ ഉത്സവം സമാപിക്കും. അമ്മയെ ശരണം, ദേവിയെ ശരണം. ശരണം, ദേവി ശരണം. പാലച്ചുവടുകാവ് ഭഗവതിയുടെ ഉത്സവമായിട്ടനുബന്ധിച്ച് 10-ാം ഉത്സവമായി ഇന്ന് ഭഗവതിയുടെ ആറാട്ട് പുറപ്പെടാനുള്ള തിരക്കിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്ത്രി അദ്ദേഹം വന്നിട്ടുണ്ട്, പാണിക്കുള്ള ഒരുക്കങ്ങളൊക്കെയായി. ഭഗവതിയുടെ ഈ ആറാട്ടുമായി ബന്ധപ്പെട്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ പാലച്ചുവടുകാവ് ദേവീക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പാലച്ചുവട് ക്ഷേത്രത്തിൽ പാല മാത്രം ഉണ്ടായിരുന്നതും കാവായിട്ടുണ്ടായിരുന്ന അവിടെ ഗണപതി സങ്കല്പം മാത്രമായിരുന്നു. പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് അവിടെ പാല, ഈ ഒരു വനത്തിൽ ദേവത വനദുർഗാ ദേവത സാന്നിധ്യം ഉണ്ടായെന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അറിഞ്ഞു. അങ്ങനെ പ്രശ്നം നോക്കിയതിന് ശേഷം നമ്മൾ ആ ദേവിയെ സങ്കല്പിച്ച് സ്വയംഭൂവായിട്ടുള്ള ദേവി ഇവിടെ വനത്തിൽ ദേവതയായിട്ട് വന്നിട്ട് സ്വയംഭൂവായിട്ടുള്ള ദേവതയെ സങ്കല്പിച്ച് പ്രതിഷ്ഠ നടത്തി സ്ത്രീകോയിൽ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ കുടുംബരമായി ആൾക്കാർക്ക് ചുറ്റുപാടുള്ള ആൾക്കാർക്ക് അതിൻ്റെ സമ്പൽസമൃദ്ധിയും ചുറ്റുപാടുള്ള ആ ദേവാലയത്തിന് അടുത്തുള്ള എല്ലാ വീടുകളിലും അതിൻ്റെ സമ്പൽസമൃദ്ധി ഉണ്ടാക്കുകയും നൽകുകയും ആ വനദുർഗയുടെ സാന്നിധ്യം എല്ലാവർക്കും ഐശ്വര്യം സമൃദ്ധിയും ഉണ്ടാക്കി തരുന്ന രീതിയിലാക്കിയതിനെയും ചെയ്യും.
നാല് വർഷം കൊണ്ട് കൊടിയും കൊടിക്കയറും കൊടുക്കുന്ന എൻ്റെ മക്കളായ അഞ്ജു കൃഷ്ണ ഐശ്വര്യ കൃഷ്ണയുടെ പേരിലാണ്. അത് ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എല്ലാ വർഷവും കൊടുക്കണമെന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ നല്ല ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിളിച്ച വിളിപ്പുറത്തുള്ള അമ്മയാണ്, എല്ലാവർക്കും നല്ല ഇത് കിട്ടുന്ന അമ്മയാണ്. അതുകൊണ്ട് ഏറ്റവും ഇതായിട്ട് എല്ലാവരും അമ്പലവുമായിട്ട് ദിവസവും ഈ 10 ദിവസവും എല്ലാവരും വന്ന് എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമാണ്. ഞാൻ വിളിച്ച വെളിപ്പുറത്തുള്ള അമ്മയാണ്, അതുകൊണ്ട് ഞാൻ ഏറ്റവും ഇതായിട്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ.